റാഷിദ് അലി മക്തൂം സ്റ്റേഡിയത്തിൽ ഇതാ ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നു. ഇവിടെ കമൻട്രി ബോക്സിൽ ഞാൻ മുഹമ്മദ് സഹദ്. നീലയും വെള്ളയും ഓറഞ്ചും കലർന്ന ജേഴ്സിയിൽ ഇന്ത്യ അണിനിരക്കുമ്പോൾ മറുവശത്ത് ഒമാൻ അണിനിരക്കുന്നത് ചുവപ്പും വെള്ളയും കലർന്ന ഒരു ജേഴ്സിയിലാണ്. ഒമാൻ്റെ ഒഫീഷ്യൽ നിറം കൂടിയാണ് അത്, ഇന്ത്യയുടെ ഒഫീഷ്യൽ നിറമാണ് നീല. നീല ജേഴ്സിക്കാരെ നയിക്കുന്നത് സാക്ഷാൽ സന്ദേശ് ജിങ്കൻ തന്നെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ട താരം സന്ദേശ് ജിങ്കൻ. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും ഇപ്പോഴത്തെ എ ടി കെ മോഹൻ ബഗാൻ താരവുമാണ് ഇപ്പോൾ റഫറിമാരുടെ അടുത്തേക്ക് ക്യാപ്റ്റൻ, ഇന്ത്യയുടെ ക്യാപ്റ്റൻ നടന്നു വരുന്നു ഒമാൻ്റെ ക്യാപ്റ്റനെ കാത്തിരുന്നുകൊണ്ട്. ഒമാൻ ഇന്ന് കളത്തിലിറങ്ങുന്ന സ്ക്വാഡ് ഇങ്ങനെയാണ്: ജുമാൽ അൽ അബ്സി 13-ാം നമ്പർ ജേഴ്സിയിൽ, അംജദ് അൽ ഹർത്തി, ഹരീബ് അൽ സാഗി, അബ്ദുല്ല അൽ അബ്ദുൽ ഗഫൂർ, അബ്ദുൽ അസീസ് അൽ മക്ബലി, അതാണ് അവരുടെ ക്യാപ്റ്റൻ. അഹമ്മദ് ഫറാജ്, അഹമ്മദ് അൽ കാബി, ഫഹ്മി ദുർബിൻ, യാസിദ് അൽ മസാനി, അഹമ്മദ് അൽ ദഫ്രി, സാഹിർ അൽ അക്ബരി. നമ്മളുടെ സ്വന്തം ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത് അശുതോഷ് മെഹ്ത 2-ാം നമ്പർ ജേഴ്സിയിൽ, ആകാശ് മിശ്ര 3-ാം നമ്പർ ജേഴ്സിയിൽ, ചിംഗ്ലൻ സന 4-ാം നമ്പർ ജേഴ്സിയിൽ, സന്ദേശ് ജിങ്കൻ 5-ാം നമ്പർ ജേഴ്സിയിൽ, മൻവീർ സിംഗ്, ബിപിൻ സിംഗ് തനൗജം, സുരേഷ് സിംഗ് വാങ്ജം, റൗളിൻ ബോൾസ്, ജീക്സൺ സിംഗ് തനൗജം, മുഹമ്മദ് ആഷിഖുരുണിയൻ, മലയാളികളുടെ പ്രിയപ്പെട്ട താരം ഇന്ന് ലൈനപ്പിൽ ഇടം നേടിയിട്ടുണ്ട്. ഗോൾ കീപ്പറായി ഗുർപ്രീത് സിംഗിനെ പിൻവലിച്ചുകൊണ്ട് അമ്രീന്ദർ സിംഗിനെ പരീക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇഗർ ശ്രീമാക്ക് എന്ന ഇന്ത്യൻ കോച്ച്. അക്ബലി 9-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് 5-ാം നമ്പർ ജേഴ്സിയിൽ സന്ദേശ് ജിങ്കനാണ് ഇന്ത്യയെ നയിക്കുന്നത്. 9-ാം നമ്പർ മക്ബലിയുടെ പ്രത്യേകത, അദ്ദേഹം സെൻറ്റർ ഫോർവേഡാണ്. ഒമാൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൻറ്റർ ഫോർവേഡുകളിൽ ഒന്നാണ് അദ്ദേഹം. ബ്രാങ്കോ ഇവാങ്കോവിച്ച് ഒരു ഹൈ പ്രൊഫൈൽ കോച്ച് തന്നെയാണ്. ബ്രാങ്കോ ഇവാങ്കോവിച്ച് ഒമാനെ പരിശീലിപ്പിക്കുന്നതിന് മുമ്പ് അൽ അഹ്ലി, പെരിസെപോളിസ്, അൽ വഹദ തുടങ്ങിയ വൻപൻ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച് പരിചയമുള്ള ഒരു കോച്ച് തന്നെയാണ്. ഇതിലൊരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇന്നത്തെ രണ്ട് കോച്ചുമാരും ക്രൊയേഷ്യൻ രാജ്യക്കാരാണ്. ക്രൊയേഷ്യയിലെ ഏറ്റവും നല്ല കോച്ചുമാരിതിൽ രണ്ട് പേരാണ് ഇന്ന് രണ്ട് ടീമിനെയും പരിശീലിപ്പിക്കുന്നത്. ഒരു ഹൈ പ്രൊഫൈൽ കോച്ച് തന്നെയാണ് ഇഗർ സ്റ്റീമാക്കും. കാരണം നിസ്സംശയം പറയാം, അദ്ദേഹം ഒരു സൂപ്പർ കോച്ച് തന്നെയാണ്. മുമ്പ് വെസ്റ്റ് ഹാം യുണൈറ്റഡിൻ്റെ പ്ലെയർ ആയിരുന്നു, അതുപോലെ തന്നെ ക്രൊയേഷ്യൻ നാഷണൽ ടീമിലെ വമ്പൻ, ഇപ്പോഴത്തെ വമ്പൻ കളിക്കാരെ വരെ പരിശീലിപ്പിച്ച ഒരു കോച്ചും കൂടിയാണ് ഇഗർ സ്റ്റീമാക്ക്. അപ്പോൾ രണ്ട് ക്രൊയേഷ്യൻ കോച്ചുമാർ തമ്മിലുള്ള ഒരു യുദ്ധം കൂടിയാണ് ഈ മത്സരം. ഇവിടെ കമൻട്രി ബോക്സിൽ ഞാൻ മുഹമ്മദ് സഹദ്. നിങ്ങളിലേക്ക് ഓരോ നിമിഷത്തിൻ്റെയും സംപ്രേഷണം അതിൻ്റേതായ രീതിയിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഞാനിവിടെ ഉണ്ട്. എനിവേ, ബ്ലൂ ടൈഗേഴ്സ് വേഴ്സസ് ഒമാൻ മത്സരം അല്പസമയത്തിനകം കിക്ക് ഓഫിലേക്ക് നീങ്ങുകയാണ്. ഒരു ബ്ലൂ ടൈഗേഴ്സ് വേഴ്സസ് ഒമാൻ യുദ്ധമായിരിക്കും ഈ ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും ഫ്രണ്ട്ലിക്ക് അപ്പുറമുള്ള ഒരു കളി നമുക്ക് ഈ മത്സരം പ്രതീക്ഷിക്കാം. എനിവേ, ഇന്ത്യയുടെ നാഷണൽ ടീമിൻ്റെ ഇപ്പോഴത്തെ ഒരു നല്ല ഫോർവേഡായ മൻവീർ സിംഗ് കിക്ക് എടുക്കാൻ വരുന്നു. കിക്ക് ഓഫ് അദ്ദേഹത്താണ് തുടങ്ങുന്നത്. Here we go, whistle from Al Rashid Al Maktoum Stadium il ninnu whistle kelkunnu. Ida kali aarambichu kaiyirikkunnu. Indian neela padayum Oman chengpadayum ulla malsaram ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ഒരു അശുതോഷ് മേധയിൽ നിന്നും ഒരു ഹൈബോൾ മൻവീർ സിംഗിനെ ലക്ഷ്യമാക്കി വരുന്നു. ത്രോ ഇൻ ഫോർ, ആദ്യ നിമിഷത്തിൽ തന്നെ ഒരു ത്രോ ഇന്ത്യ അനുകൂലമാക്കി നേടിയെടുക്കുന്നു. ഒമാൻ റെഡ് ജേഴ്സിയിൽ ഒമാനും ബ്ലൂ ജേഴ്സിയിൽ ഇന്ത്യയും കളിക്കുന്നത് കാണാം. കളി തുടക്കമൊക്കെ ആദ്യം പതുങ്ങിയാണ് ഇന്ത്യ തുടങ്ങാറ്. സെക്കൻഡ് ഹാഫ് ടീമാണ് പൊതുവെ ഇന്ത്യ കളിക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുള്ള റൗളിൻ ബോൾസിൽ നിന്ന് ചിംഗ്ലൻ സനയെ ലക്ഷ്യമാക്കി ഒരു മൈനസ് കൊടുക്കുന്നു അമ്രീന്ദർ സിംഗ്. അത് ആഷിഖുരുണിയൻ ടു ആകാശ് മിശ്ര അദ്ദേഹത്തിൻ്റെ സഹതാരം സുരേഷ് സിംഗ് വംശത്തിലേക്ക് കൊടുക്കുന്നു. ആഷിഖുരുണിയൻ, എ റൺ ഫ്രം ആഷിഖുരുണിയൻ. ഒരു ഫൗൾ അല്ല, കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു റഫറി. ഒമാൻ പന്ത് ഹോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇടത്തുകൂടെ മുന്നേറ്റം നടത്തിയ ആഷിഖുരുണിയൻ, 22-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന ആഷിഖുരുണിയൻ ഇന്ന് ഒരുപാട് മലപ്പുറംകാർക്കൊരു പ്രചോദനമാണ്. മുമ്പ് ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നവർ എവിടെയും എത്തില്ല എന്ന് തോന്നിയവിടത്താണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ ടീമിൽ ആഷിഖുരുണിയൻ, അതുപോലെ തന്നെ മഷൂർ ഷെരീഫ്, ഒരുപാട് മലപ്പുറം പ്ലെയേഴ്സ് ഇന്ത്യൻ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇത് മലപ്പുറം ഫുട്ബോളിനും അഭിമാനിക്കാം. ആഷിഖുരുണിയൻ എന്ന 22-കാരൻ്റെ പ്രത്യേകത, ഒരു വിഡ്രോയിങ് വിങ്ങറാണ് ആഷിഖുരുണിയൻ. അതായത് തൻ്റെ ഡിഫൻസിനെ സഹായിക്കാൻ വേണ്ടി ബാക്കിലോട്ട് ഇറങ്ങി വന്ന് കളിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ പ്ലെയറാണ് ആഷിഖുരുണിയൻ. അതുപോലെ തന്നെ വെർസറ്റൈൽ പ്ലെയറും കൂടിയാണ്. വേണമെങ്കിൽ ഫോർവേഡാക്കാം, സെൻറ്റർ ഫോർവേഡാക്കാം, വേണമെങ്കിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറാക്കാം, വേണമെങ്കിൽ ലെഫ്റ്റ് ബാക്ക് വരെ, ബംഗളൂരു എഫ് സിയിൽ ലെഫ്റ്റ് ബാക്ക് വരെ ആഷിഖുരുണിയൻ ആക്കാറുണ്ട്. അത്രയൊരു വെർസറ്റൈൽ പ്ലെയറാണ് ആഷിഖുരുണിയൻ.
ഇന്ത്യ നേർക്ക് പറഞ്ഞാൽ 4-1-4-1 എന്ന ഫോർമേഷനിലാണ് ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അത് വേണമെങ്കിൽ പല സമയവും പല ഫോർമേഷനായി മാറും. 4-4-2 മാറാം, പെട്ടെന്ന് 4-5-1 മാറാം, അങ്ങനെ പല ഫോർമേഷനിലേക്കും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമേഷനാണ് 4-1-4-1. ആ ഒരു ഫോർമേഷനിലാണ് ഇപ്പോൾ ഇന്ത്യ കളിക്കുന്നത്. അതൊരു 1 എന്ന് പറയുന്നത് അത് 4 ഡിഫൻസിൻ്റെ മുന്നിൽ നിൽക്കുന്നത് റൗളിൻ ബോട്ട്സാണ്. മുംബൈ സിറ്റിയുടെ കൺസിസ്റ്റൻ്റ് പ്ലെയർ ആണ് റൗളിൻ ബോട്ട്സ്. റൗളിൻ ബോട്ട്സാണ് ഇന്ന് ഒരു പ്രത്യേകത. ഒരുപാട് പുതിയ പ്ലെയേഴ്സ് ഡിബറ്റ് ചെയ്യുന്നു. അതിൽ എക്സാമ്പിളാണ് ഇപ്പോൾ ബോൾ എടുക്കാൻ വരുന്ന ആകാശ് മിശ്ര. ആകാശ് മിശ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ന് ഹൈദരാബാദ് എഫ് സിയുടെ, ഇതാണ് ആകാശ് മിശ്ര, ഹൈദരാബാദ് എഫ് സിയുടെ ലെഫ്റ്റ് ബാക്കാണ് ആകാശ് മിശ്ര. അവിടെ കൺസിസ്റ്റൻ്റ് പ്ലെയറുമാണ്. അതായത് അണ്ടർ 19 ഇന്ത്യൻ ടീമിലും നല്ല പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു ആകാശ് മിശ്ര. ഹൈദരാബാദിൽ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ സീസണിൽ ഉടനീളം മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ആകാശ് മിശ്ര ഇന്ന് ഇന്ത്യൻ സ്ക്വാഡിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ സുരേഷ് സിംഗ് വാങ്ചം, ഡിഫൻസിനെ സഹായിക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ് സുരേഷ് സിംഗ് വാങ്ചം. ഗോൾ കിക്ക് ഫോർ ഇന്ത്യ. അപ്പോൾ ഈ കിക്ക് എടുക്കുന്നത് അമ്രീന്ദർ സിംഗ് ആണ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗോൾ കീപ്പർ. അതായത് 23 നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കുന്ന അമ്രീന്ദർ സിംഗ്. അമ്രീന്ദർ സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുംബൈ സിറ്റിയിൽ ISL അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് ഇന്ത്യയിലേക്കുള്ള സ്ക്വാഡിലേക്ക് വഴി തുറന്നത്. ഇവിടെ നമ്പർ 1 ഗോളിമാരിലേക്ക് ഗുർപ്രീത്തിന് ശേഷം ഇനി ആരാണ് ഇന്ത്യയുടെ ഗോൾ കീപ്പർ ഭദ്രമാക്കുക, ഗോൾ കീപ്പിംഗ് പൊസിഷൻ ഭദ്രമാക്കുക എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നേർക്ക് അമ്രീന്ദർ സിംഗ്. അറ്റാക്ക് ഫ്രം ഒമാൻ, ഒമാൻ മുന്നേറ്റ നിരയിലേക്ക് കയറി വരുന്നു. ഇൻ്റർസെപ്ഷൻ ഫ്രം ജീക്സൻ സിംഗ് തനൗജം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിരുന്നു ജീക്സൻ സിംഗ് തനൗജം. 15 നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ കളിക്കുന്നു. ജീക്സൻ സിംഗ് തനൗജത്തിന് പറയുകയാണെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയുമുള്ള ഒരു ഗുഡ് ഇൻ്റർസെപ്ഷനും ആയിരുന്നു അത്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയുമുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കാണ് അതിൽ ഏറ്റവും പ്രധാനം. 6 അടിയിലേറെ പൊക്കമുള്ളൊരു കളിക്കാരനാണ്. അതേപോലെ തന്നെ നല്ല ബോഡി ഷേപ്പാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടതും അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നീളം കാലുകൾ ഇൻ്റർസെപ്ഷന് വേണ്ടി അദ്ദേഹത്തിനെ സഹായിക്കും. വീണ്ടും ജീക്സൻ്റെ ഒരു ഇൻ്റർസെപ്ഷൻ അവിടെ കാണാം. ഇത് എന്താ വെച്ചാൽ സെർജിയോ ബസ്ക്യൂട്സ് ബാർസലോണക്ക് കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റട്ടെ ഭാവിയിൽ ജീക്സൻ സിംഗ് തനൗജത്തിന് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡറെയാണ് ഇന്ത്യക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ. അമ്രീന്ദർ സിംഗ് അത് പന്ത് സപ്ലൈ ചെയ്യാൻ പോകുന്നു. അത് സന്ദീഷ് ജിങ്കനിലേക്ക് കൊടുക്കുന്നു അമ്രീന്ദർ സിംഗ്. സന്ദീഷ് ജിങ്കൻ ഇൻ്റർസെപ്റ്റഡ്, ഒമാൻ താരം ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഓ വിസിൽഡ്, ഓ പെനാൾട്ടി വിസിൽ ഉദിച്ചിരിക്കുന്നു റെഫറി. ഇറ്റ്സ് എ ഫൗൾ ഫ്രം റൗളിൻ ബോക്സ്. റൗളിൻ ബോക്സിൻ്റെ ഒരു ഫൗളിൽ നിന്ന് ഒമാൻ അനുകൂലമായി പെനാൾട്ടി ബോക്സിൽ ഫൗൾ ചെയ്തതിന് ഇതാ ഇവിടെ പെനാൾട്ടി കൊടുത്തിരിക്കുന്നു. യെസ്, പെനാൾട്ടി നേടിയെടുത്തിരിക്കുന്നത് അവരുടെ 9 നമ്പർ താരം, അവരുടെ ഏറ്റവും നല്ല സെൻറ്റർ ഫോർവേഡുകളിലായ മക്ബലിയാണ് ആ പെനാൾട്ടി അവിടുന്ന് ചോദിച്ച് വാങ്ങി നേടിയെടുത്തു എന്ന് തന്നെ പറയാം. പക്ഷേ റൗളിൻ ബോക്സിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം ബ്ലോക്ക് ഇട്ടു, പക്ഷേ ആ ബ്ലോക്ക് വിത്തൗട്ട് ബോൾ ആയതുകൊണ്ടായിരിക്കാം റഫറി പെട്ടെന്ന് അത് വിസിലടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എ പെനാൾട്ടി ഫോർ ഒമാൻ. അമ്രീന്ദർ ഓൺ പോസ്റ്റ്, മക്ബലി ഓൺ ഫയർ. പെനാൾട്ടി കിക്ക് എടുക്കാൻ, അതെ പെനാൾട്ടി കിക്ക് എടുക്കാൻ വരുന്നത് അവരുടെ ഏറ്റവും നല്ല സെൻറ്റർ ഫോർവേഡായ അവരുടെ 9 നമ്പർ താരം തന്നെ. ഒമാൻ അനുകൂലമായി പെനാൾട്ടി വിധിക്കുന്നു റഫറി. ഗോൾ പോസ്റ്റിൽ അമ്രീന്ദർ സിംഗ്. അമ്രീന്ദർ സിംഗിന് ഇന്ത്യയെ രക്ഷിക്കാനാകുമോ? 9 നമ്പർ ജേഴ്സി അണിഞ്ഞ അവരുടെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരിലൊരാളായ 88 മത്സരങ്ങൾ ഒമാൻ നാഷണൽ ടീമിന് വേണ്ടി കളിച്ച് പരിചയമുള്ള അബ്ദുൽ അസീസ് അൽ മക്ബലിയാണ് പെനാൾട്ടി എടുക്കാൻ വരുന്നത്. ക്യാൻ ഹി സ്കോർ? ഷോട്ട് കമ്മിങ് ഫ്രം അബ്ദുൽ, സേവ്ഡ് ഫ്രം അമ്രീന്ദർ സിംഗ്. അമ്രീന്ദർ സിംഗ് അത് സേവ് ചെയ്യുന്നു. ഒരു കാഷ്വൽ അപ്രോച്ച് ആയിരുന്നു അബ്ദുൽ അസീസ് അൽ മക്ബലിയിൽ നിന്ന് കണ്ടത്. അമ്രീന്ദർ സിംഗിനെ ഒരു പക്ഷേ അദ്ദേഹം നിസാരമായി കണ്ടിരിക്കും, ചിലപ്പോൾ ഇന്ത്യയെ പോലും അദ്ദേഹം നിസാരമായി കണ്ടു എന്നാണ് ഞാൻ ആ ഷോട്ടിൽ നിന്ന് മനസ്സിലാക്കിയത്. സെയിം ഡയറക്ഷനിലോട്ട് അമ്രീന്ദർ സിംഗ് ചാടി അത് സേവ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും അമ്രീന്ദർ സിംഗിനെ അത്ര നിസാരമാക്കാൻ കഴിയില്ല. കാരണം മുംബൈ സിറ്റിയുടെ ചാമ്പ്യൻസ് ടീമിൻ്റെ ഗോൾ കീപ്പറാണ് നിലവിൽ അമ്രീന്ദർ സിംഗ്. എനിവേ, മാച്ച് പുനരാരംഭിക്കുന്നു. ഒമാൻ വേഴ്സസ് ഇന്ത്യ മത്സരം വീണ്ടും. ഒമാൻ, ജുമാ അൽ ഹബ്സി, ഫഹ്മി ദർബിൻലോട്ട്, അൽ ഹാർത്തി, അവരുടെ എല്ലാ മുന്നേറ്റങ്ങളും ആരംഭിക്കുന്നത് രണ്ട് സ്റ്റോപ്പർബാക്കുമാരായ 13 നമ്പർ ജേഴ്സി അണിഞ്ഞും 3 നമ്പർ ജേഴ്സി അണിഞ്ഞും കളിക്കുന്ന ആ രണ്ട് സ്റ്റോപ്പർ ബാക്കുമാരിൽ നിന്നാണ്. ത്രോയിങ് ഫോർ ഇന്ത്യ.
ആ രണ്ട് സ്റ്റോപ്പർ ബാക്കുമാരാണ് അവരുടെ എല്ലാ ബോൾ പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നതും ഈ കളിയിലുടനീളം. ആകാശ് മിശ്ര ത്രോയിൻ ഫ്രം ആകാശ് മിശ്ര ടു സുരേഷ് സിംഗ് വാങ്ജം, റൗളിൻ ബോക്സ് സന്ദേശ് ജിങ്കൻ, സന്ദേശ് ജിങ്കൻ ടു അശുതോഷ് മെഹ്ത, സ്വിച്ച് ഓവർ ചെയ്യുന്നു ഇന്ത്യ. അശുതോഷ് മെഹ്തയുടെ മുന്നേറ്റം, വീണ്ടും അശുതോഷ് മെഹ്തയിലേക്ക് ഇൻ്റർസെപ്ഷൻ ഫ്രം അക്ബരി, അലി അൽ അക്ബരിയുടെ ഇൻ്റർസെപ്ഷൻ. ഒമാൻ്റെ മുന്നേറ്റം ഇന്ത്യൻ ബോക്സിലോട്ട്. ഓ ക്രോസ് ഫ്രം സാഹിർ അൽ അക്ബരിയുടെ ഒരു ക്രോസ്, അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനാകാതെ ഇന്ത്യൻ ഡിഫൻസ് കുയയുന്ന കാഴ്ച. അത് പോസ്റ്റിലേക്ക് കയറുന്നു. ഇറ്റ്സ് ആൻ ഓൺ ഗോൾ, അതൊരു ഓൺ ഗോൾ ആണ്. ചിങ്ക്ലൻ സനയുടെ കാലിൽ തട്ടിയാണ് അത് പോസ്റ്റിലേക്ക് കയറുന്നത്. ഈ നിങ്ങൾ കാണണം, ഈ 24 നമ്പർ ജേഴ്സി അണിഞ്ഞ സാഹിർ അൽ അക്ബരി തന്നെയാണ് അശുതോഷ് മേധയിൽ നിന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്തതും ഇവിടെ വന്ന് ക്രോസ് കൊടുത്തതും. ഇതാ കാണുക, സാഹിർ അൽ അക്ബരിയുടെ ക്രോസാണ് ചിങ്ക്ലൻ സനയുടെ കാലിൽ തട്ടി പോസ്റ്റിലേക്ക് കയറുന്നത്. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് ആപ്പൻ ഇൻ ഫുട്ബോൾ, അത് ഫുട്ബോളിൽ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ അമ്രീന്ദറിന് അത് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, നേരെ അത് പോസ്റ്റിലേക്ക് കയറി. ഇപ്പോൾ ഒമാൻ താരങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു അവരുടെ ഗോൾ. സോ ഒമാൻ 1-0, അതെ, ഒരു ഗോളിന് ഒമാൻ ലീഡ് എടുത്തിരിക്കുന്നു. സ്റ്റിൽ ഒമാൻ്റെ ബ്രാങ്കോ ഇവാങ്കോവിച്ചിൻ്റെ മുഖം കാണുക, അത്ര ഹാപ്പി അല്ല അദ്ദേഹം. കാരണം ഇത് പോരാ, അങ്ങനെ ഒരു ഫ്രീ ഓൺ ഗോൾ പോരാ ഒമാന് എന്നൊരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വ്യക്തമാണ്. ഒരു 4-5 മിനിറ്റ് ഇന്ത്യക്ക് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒരു 0-0 എന്ന സ്കോർ ബോർഡിൽ ഇന്ത്യക്ക് കയറാമായിരുന്നു. എനിവേ, ഒരുപാട് സമയം ഇനിയും ബാക്കിയുണ്ട്, കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന്. വീണ്ടും ഒമാൻ്റെ ആക്രമണം, ഗുഡ് ബ്ലോക്ക് ഫ്രം ആകാശ് മിശ്ര. ആകാശ് മിശ്ര അവിടെ ബ്ലോക്ക്, ഒരു നല്ലൊരു കവർ കൊടുക്കുന്നു അബ്ദുൽ ഗഫൂറിന്. അബ്ദുൽ ഗഫൂർ ഗോള് നേടാതെ ആകാശ് മിശ്ര തടയുന്നു. ഈ മത്സരത്തിലുടനീളം ലെഫ്റ്റ് ബാക്ക് ഭദ്രമാക്കി ആകാശ് മിശ്ര വെച്ചു എന്ന് തന്നെ പറയാം. കാരണം അതിലൂടെ അധികമൊന്നും ആക്രമണം വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ആകാശ് മിശ്ര ഒരു നല്ല ഡീസൻറ്റ് പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഡിബേറ്റ് മത്സരത്തിൽ കാണിക്കുന്നത്. മൻവീർ സിംഗിൻ്റെ ഒരു ഹെഡർ ബിബിൻ സിംഗിനെ ലക്ഷ്യമാക്കി, എ ഗുഡ് ഡിഫെൻഡിങ് ഫ്രം ഒമാൻ. ഫഹ്മി ദർബിൻ്റെ നല്ലൊരു ഡിഫെൻഡിങ് കാണാം. അദ്ദേഹം നാഷണൽ ടീമിൽ 8 മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ളൊരു താരമാണ്. ഇഞ്ചുറി ഫോർ മൻവീർ സിംഗ്. മൻവീർ സിംഗിന് ഇവിടെ ഒരു ഇഞ്ചുറി പറ്റുന്നു. പക്ഷേ മൻവീർ സിംഗിൻ്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്, നല്ലൊരു ഡീസൻറ്റ് പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മിന്നും പ്രകടനമാണ്. ഓൾറെഡി കറൻ്റ്ലി ഹൈ ഫോമിലാണ് ഫയർ മൻവീർ സിംഗ്, ഓൺ ഫയർ എന്ന് തന്നെ പറയാം. കാരണം എ ടി കെ മോഹൻ ബഗാനു വേണ്ടി മൻവീർ സിംഗ് നടത്തുന്ന പ്രകടനം, ഹാഫ് ടൈം വിസിൽ വിളിച്ചിരിക്കുന്നു, മൻവീർ സിംഗ് നടത്തുന്ന പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അങ്ങനെ ഹാഫ് ടൈമിന് പിരിയുന്നു ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരം റാഷിദ് അൽ മക്തൂം അലി സ്റ്റേഡിയത്തിൽ. ഹാഫ് ടൈമിന് പിരിയുമ്പോൾ ഒമാൻ ഒരു ഗോളിൻ്റെ നേരിയ ലീഡിൽ മുന്നിട്ട് നിൽക്കും. അങ്ങനെ ഹാഫ് ടൈമിന് ശേഷം വീണ്ടും മത്സരം പുനരാരംഭിക്കുന്നു. ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും റാഷിദ് അൽ മക്തൂം അലി സ്റ്റേഡിയത്തിൽ. ഇതാ ഇന്ത്യ ഒരു ആദ്യ തുടക്കത്തിൽ തന്നെ, ഹാഫ് ടൈമിന് ശേഷം തുടക്കത്തിൽ തന്നെ ഇന്ത്യ ഒരു മാറ്റം വരുത്തുന്നു. അപ്പുയെയും അതേപോലെ തന്നെ റെയ്നിയർ ഫെർണാണ്ടസിനെയും കൊണ്ടുവരുന്നു. ജീക്സൺ സിംഗിനെയും റൗളിൻ ബോക്സിനെയും പിൻവലിച്ചുകൊണ്ട് അപ്പുയ ലാലങ് മാവിയ അപ്പുയെയും റെയ്നിയർ ഫെർണാണ്ടസിനെയും കൊണ്ടുവരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അപ്പുയെയും ഇന്ത്യ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ മുംബൈ സിറ്റിയുടെ റെയ്നിയർ ഫെർണാണ്ടസിനെയും ഇന്ത്യ കൊണ്ടുവരുന്നു. ഈ ഒരു രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു പക്ഷേ ആദ്യ ഹാഫ് ഒമാൻ ഔട്ട് ക്ലാസ് ചെയ്തു ഇന്ത്യയെ എന്ന് പറയാം. അതായത് ഒമാൻ്റെ എഴുത്തായിരുന്നു ആദ്യ ഹാഫിലെ എല്ലാ കളിയും, ഫുൾ ബോൾ പൊസിഷൻ ഒമാൻ്റെ എഴുത്തായിരുന്നു. ഒരു പക്ഷേ അപ്പുയെയും റെയ്നിയർ ഫെർണാണ്ടസിനെയും കളത്തിലിറക്കുന്നതോടുകൂടി കുറച്ചും കൂടി ഒരു ബാൾ കൺട്രോൾ അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഇന്ത്യയുടെ മേൽ കൊണ്ടുവരാനായിരിക്കും ഇഗർ സ്റ്റിമാക്ക് ഈ തീരുമാനമെടുത്തത്. കാരണം അപ്പുയ റെയ്നിയർ ഫെർണാണ്ടസ് മുംബൈയിലും അതേപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും കളിക്കുന്നത് ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് റോളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത്. ഒമാൻ വേഴ്സസ് ഇന്ത്യ മത്സരം ഇവിടെ ദാ വീണ്ടും പുനരാരംഭിക്കുന്നു. ഒരു ഗോളിന് ഒമാൻ ലീഡ് ചെയ്യുകയാണ്. ഇന്ത്യ ഓൾറെഡി രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞു. ത്രോയിൻ ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് അനുകൂലമായ ത്രോയിൻ നേടിയെടുക്കുന്നു. ആകാശ് മിശ്ര ത്രോയിൻ എടുക്കാൻ വരുന്നു.
ഒരു പക്ഷേ നമ്മൾ ഇന്ത്യയുടെ സ്റ്റോപ്പർ ബാക്ക് ചിംഗ്ലൻ സനയെ അദ്ദേഹം പറഞ്ഞില്ല. ചിംഗ്ലൻ സനയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഹൈദരാബാദിൻ്റെ ഫോറിൻ പ്ലെയറായിരുന്ന ഒഡേ ഒണണ്ടിക്കൊപ്പം അദ്ദേഹം കളിച്ച ഒരു രീതി, ഒരു മെത്തഡോളജി, അദ്ദേഹത്തിൻ്റെ ഒരു മെത്തേഡ് വേറെയാണ്. കാരണം ഇപ്പോൾ ആദിൽ ഖാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിംഗ്ലൻ സനയ്ക്കുള്ള അഡ്വാൻറ്റേജ് അദ്ദേഹം കാമാണ്, പാസ് കൊടുക്കും. ഇപ്പോൾ ഇന്നൊരു ഓൺഗോളൊക്കെ വന്നെങ്കിൽ പോലും ചിംഗ്ലൻ സനയ്ക്ക് വേറെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അദ്ദേഹം, അതായത് ഡിഫെൻസിൽ നിന്നാണ് എല്ലാ കളികളും തുടങ്ങുക. കാരണം ഒമാൻ്റെ കളി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒമാൻ എല്ലാ ബോൾ പൊസിഷൻ ഗെയിം തുടങ്ങുന്നത് ഡിഫെൻസിൽ നിന്നാണ്. ആ ഒരു രീതിക്ക് ചിംഗ്ലൻ സന എത്രയോ ബെസ്റ്റാണ്. അദ്ദേഹം കാമാണ്, അദ്ദേഹം ഉള്ളത് ചിലപ്പോൾ അറിയില്ല, ചിംഗ്ലൻ സന അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ തന്നെ മാൻ മാർക്കിങ്, പൊസിഷൻ, നിൽക്കുന്ന പൊസിഷന്, അതൊക്കെ ചിംഗ്ലൻ സനക്ക് ഈ ISL അദ്ദേഹം മികച്ച പ്രകടനമായിരുന്നു കാഴ്ച വെച്ചത്. കാം ആൻഡ് കമ്പോസ്ഡ് ഡിഫൻഡറാണ് ചിംഗ്ലൻ സന സിംഗ്. എനിവേ, നമ്മൾ പറഞ്ഞ ചിംഗ്ലൻ സന അപ്പൂയ ലാലങ് മാവിയ അപ്പൂയയിൽ നിന്ന് സന്ദീഷ് ജിങ്കൻ നിന്ന് ആകാശ് മിശ്രയിൽ നിന്ന് ബിബിൻ സിംഗിലേക്ക് ഇൻ്റർസെപ്ഷൻ ഫ്രം ഒമാൻ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. അപ്പൂയ ലാലങ് മാവിയ അപ്പൂയ കാസ കമാറക്കൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് ലാലങ് മാവിയ അപ്പൂയ. അപ്പൂയ ഒരു ലോങ് റേഞ്ച് ഗോൾ വരെ ISL നേടിയിട്ടുണ്ട്. നല്ലൊരു പൊസിഷൻ ഗെയിം കളിക്കാൻ ബെസ്റ്റ് താരമാണ് ലാലങ് മാവിയ അപ്പൂയ. ഇന്ത്യക്ക് എന്തൊക്കെ പറഞ്ഞാലും ഭാവി ഇന്ത്യൻ പ്ലെയറാണ്. ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നും മികച്ച പ്രകടനങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിന് കാണാമെന്ന് പ്രതീക്ഷിക്കാം. ചിംഗ്ലൻ സന, അപ്പൂയ, സന്ദേശ് ജിങ്കനിലോട്ട്, സന്ദീപ് ജിങ്ങിൽ നിന്ന് വീണ്ടും അപ്പൂയയിലോട്ട്, അപ്പൂയ ടു ചിംഗ്ലൻ സന അഗൈൻ, ചിംഗ്ലൻ സന. കുറച്ചും കൂടി ഇന്ത്യ പന്ത് ഹോൾഡ് ചെയ്യുന്നു. ആശി കുരുണിയനാണ് അപ്പൂയ. അപ്പൂയ പന്ത് ഹോൾഡ് ചെയ്യുന്ന രീതി, അപ്പൂയ മനോഹരമായി ആ പന്ത് ഹോൾഡ് ചെയ്യുന്നു. ആകാശ് മിശ്ര ഹൈ ബോൾ ടു മൻവീർ സിംഗ്. മൻവീർ സിംഗിനെ ലക്ഷ്യമാക്കിയുള്ളൊരു ഹൈ ബോൾ, പക്ഷെ അത് എത്തിപ്പിടിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ പന്ത് അപ്പൂയ ഹോൾഡ് ചെയ്യുന്നതോടുകൂടി ഇന്ത്യ സെക്കൻഡ് ഹാഫിൽ പന്ത് കുറച്ചും കൂടി ഹോൾഡ് ചെയ്ത് കളിക്കുന്നത് കാണാം. ഈ ഹോൾഡ് ചെയ്യുന്നതോടുകൂടി ഒരാൾ ഹോൾഡ് ചെയ്താൽ തന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടും പന്ത് ഹോൾഡ് ചെയ്യാനുള്ള. അതാണ് അപ്പൂയെ കോച്ച് ഇറക്കാനുള്ള കാരണം കൂടി. അൽഹബ്സിയിൽ നിന്നും വീണ്ടും ഗോൾ കീപ്പറിലോട്ട് ഇൻ്റർസെപ്ഷൻ ഫ്രം അശുതോഷ് മെഹ്തയുടെ ഒരു സൂപ്പർ ഇൻ്റർസെപ്ഷൻ. ബിപിൻ സിംഗിൽ നിന്ന് മൻവീറിലോട്ട്, മൻവീർ സിംഗ് ബിപിൻ സിംഗിൻ്റെ അളന്ന് മുറിച്ച് തളികയിൽ വെച്ച് കൊടുക്കുന്ന ഒരു സൂപ്പർ ക്രോസ് ആയിരുന്നു. അതിനെ മനോഹരമായി ഹെഡ് ചെയ്ത്, അതായത് ആ ഹെഡിൽ പോലും ഉണ്ടായിരുന്നു പ്രത്യേകത, ഡൗൺ ആണ്, അതായത് അടിയിലേക്കാണ് അത് ഹെഡ് ചെയ്തത്, എന്നിട്ട് പോസ്റ്റിലേക്ക് ഇട്ടിരിക്കുന്നു മൻവീർ സിംഗ്. ഇന്ത്യയുടെ ഭാവി സൂപ്പർ സ്ട്രൈക്കർ ആരാകും എന്നുള്ള ചോദ്യത്തിന് ഒരു ചെറിയ ഉത്തരം മൻവീർ സിംഗ് ഈ ഒരു ഹെഡറിലൂടെ കൊടുത്തിരിക്കുന്നു. ATK മോഹൻ ബംഗാളിലെ മിന്നും പ്രകടനം ഇതാ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. അദ്ദേഹം മുംബൈ സിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ക്രോസുകൾ നൽകുന്ന ബിപിൻ സിംഗിൽ നിന്നൊരു ക്രോസ് വരുമ്പോൾ ATK മോഹൻ ബംഗാളിൻ്റെ ഏറ്റവും നല്ല സ്ട്രൈക്കർമാരിൽ ഒരാളായ മൻവീറിന് അത് ഗോളാക്കാതിരിക്കാൻ കഴിയില്ല. അതാ ഇവിടെ 1-1 എന്ന സ്കോർ ബോർഡിലേക്ക് ഇന്ത്യ കയറിയിരിക്കുന്നു. മൻവീർ സിംഗിൻ്റെ ഗോളിൽ ഇന്ത്യ 1-1 എന്ന സ്കോർ ബോർഡിലേക്ക് എത്തിയിരിക്കുന്നു. മൻവീർ സിംഗിനെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല എന്നാണ് യാഥാർത്ഥ്യം. ഒരു പ്ലെയറിന്, ഒരു സ്ട്രൈക്കറിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ദൈവം കണ്ടറിഞ്ഞു കൊടുത്ത ഒരു താരമാണ് മൻവീർ സിംഗ്. മൻവീർ സിംഗിൻ്റെ ഫിസിക്ക് ഇന്ന് ലോകോത്തര കളിക്കാരുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്ക് മൻവീർ സിംഗിനുണ്ട്. അതേപോലെ തന്നെ ഹൈബോളുകൾ ജഡ്ജ് ചെയ്യാനുള്ള ഒരു ലെവൽ മൻവീർ സിംഗിനുണ്ട്. മൻവീർ സിംഗ് വെർസറ്റൈൽ പ്ലെയറാണ്. വേണമെങ്കിൽ റൈറ്റ് മിഡ്ഫീൽഡറാക്കിയും വേണമെങ്കിൽ സെൻറ്റർ ഫോർവേഡാക്കിയും വെക്കാം. ഇതാണ് മൻവീർ സിംഗിനെ ഇഷാൻ പണ്ഡിറ്റയിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത്. എന്നോട് ചോദിക്കുകയാണ് ഇഷാൻ പണ്ഡിറ്റ ഓർ മൻവീർ സിംഗ് എന്ന് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അത് മൻവീർ സിംഗ് തന്നെയാണ്. കാരണം വേഗത, അത് മൻവീർ സിംഗിന് കൂടുതലാണ്. വെർസിറ്റാലിറ്റി, അതായത് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലെയർ മൻവീർ സിംഗ് ആണ്.
ഹൈബോളുകൾ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യാൻ കഴിയുന്ന താരം മൻവീർ സിംഗ് ആണ്. മൻവീർ സിംഗിന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു ഐ എസ് എൽ എ ടി കെ മോഹൻ ബഗാനിന് വേണ്ടിയിട്ട്. അദ്ദേഹം ഇടത്തുനിന്ന്, അതായത് അസാധ്യ ആംഗിളിൽ നിന്ന് അദ്ദേഹം ഒരു ഗോൾ നേടി. ആ ഒരു ഗോളോട് കൂടിയാണ് മൻവീർ സിംഗ് എന്ന ഒരു വ്യക്തിയുടെ ഒരു പിക്ചർ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാവി സ്ട്രൈക്കർ, അധികമൊന്നും ഏജഡ് അല്ലാത്ത ഇന്ത്യയുടെ ഭാവി സ്ട്രൈക്കർ ആരാ എന്നുള്ള ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരമാണ് മൻവീർ സിംഗ്. ഈ സീസണിലെ അതേപോലെ തന്നെ ബിബിൻ സിംഗിനെയും എടുത്തു പറയണം, ആ ക്രോസ് നൽകിയ ബിബിൻ സിംഗ്. കാരണം ഈ സീസണിൽ മുംബൈ സിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ക്രോസുകളും അസിസ്റ്റുകളും കൊടുത്ത താരങ്ങളിൽ ഒരാളാണ് ബിബിൻ സിംഗ്. ആ ബിബിൻ സിംഗിൽ നിന്ന് ഈ ക്വാളിറ്റി ഉള്ള ഒരു ക്രോസ് നമുക്ക് ഒരിക്കലും അത്ഭുതമല്ല. കാരണം ആ ക്രോസ് ഇഞ്ച് പെർഫെക്റ്റ് ആയിരുന്നു, ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒരു നല്ലൊരു ഹെഡർ ചെയ്താൽ മതി എന്നുള്ള ലെവലിലായിരുന്നു ആ കളി. എനിവേ, ഇന്ത്യ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫിൽ കണ്ട ഇന്ത്യ ആളാകെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന കാര്യം അശുതോഷ് മേത്ത, അപ്പൂയ, ബിബിൻ സിംഗ്, ഒരുപാട് നല്ല പ്ലെയേഴ്സ് ഇന്ത്യക്ക് വേണ്ടി ബൂട്ടണിയുന്ന കാഴ്ച, ഒരുപാട് ടിബറ്റ് പ്ലെയേഴ്സ് ഇന്നിവിടെ കാണാം. നമുക്ക് എടുത്തു പറയേണ്ടത് ഇന്ന് ഇറങ്ങേണ്ടിയിരുന്ന വേറൊരു പ്ലെയർ ഉണ്ട്, അദ്ദേഹത്തിനെ മറന്നുകൂടാ, സെറിട്ടൺ ഫെർണാണ്ടസ്. അദ്ദേഹം ഗോവയിൽ കളിക്കുന്ന സമയത്ത് പരിക്ക് കാരണമാണ് ഇറങ്ങാൻ കഴിയാതിരുന്നത്. അതിന് പകരമാണ് ഇന്ന് അശുതോഷ് മേതക്ക് അവസരം ലഭിക്കുന്നത്. അശുതോഷ് അത് ഒരു പ്രീ അസിസ്റ്റ്, ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ പ്രീ അസിസ്റ്റിലൂടെ അത് മുതലാക്കിയിരിക്കുന്നു. എനിവേ, സെറിട്ടൺ ഫെർണാണ്ടസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ റൈറ്റ് മിഡ്ഫീൽഡിൽ ഒരു ഒന്നും കൂടി ചടുലത കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹം ഓവർലാപ്പ് ചെയ്യാൻ മിടുക്കനാണ്, അദ്ദേഹം ബാക്കിലോട്ട് ഇറങ്ങി വരാൻ മിടുക്കനാണ്. വീണ്ടും കാണാം ചിംഗ്ലൻ സനയുടെ ഒരു ടൈമിലി ഇൻ്റർസെപ്ഷൻ. പക്ഷേ കളിക്കളത്തിൽ നമുക്കത് കാണുമ്പോൾ വലിയൊരു ഇൻ്റർസെപ്ഷൻ ആയിട്ട് തോന്നില്ല, പക്ഷേ ചിംഗ്ലൻ സന നടത്തുന്ന ഇൻ്റർസെപ്ഷനുകൾ അത്ര നിസാരമല്ല. എനിവേ, ഇന്ത്യ ഹോൾഡിംഗ് കളി കളിക്കുന്നത് കാണാൻ എന്ത് സൗന്ദര്യമാണ്. കാരണം ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിൽ അത് ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഹോൾഡ് ചെയ്ത് കളിക്കുക എന്നുള്ളത്. ഇന്ത്യ നല്ല മനോഹരമായി, അപ്പൂയ സെക്കൻഡ് ഹാഫിൽ അപ്പൂയ ഇറങ്ങിയതിന് ശേഷം ഇന്ത്യയുടെ കളി ആകെ മാറിയെന്ന് തന്നെ പറയാം. കാരണം അപ്പൂയ ഹോൾഡ് ചെയ്ത് പന്തിനെ സാവധാനം തൻ്റെ സഹതാരങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു രീതി അപ്പൂയക്കുണ്ട്. അപ്പോൾ സഹതാരങ്ങൾക്ക് നല്ല മനോഹരമായി പാസ് ചെയ്യുന്ന ഒരു രീതി അപ്പൂയക്കുണ്ട്. ഈ ഒരു രീതി കൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ ഇഗർ സ്റ്റിമാക്ക് അപ്പൂയെ ഇറക്കിയതും. ഇതാ വീണ്ടും ഒരു ഡെബ്യൂട്ട് കാണാം, അതായത് 16 നമ്പർ ജേഴ്സിയിൽ മുഹമ്മദ് യാസിർ വരുന്നു കളത്തിലേക്ക്. അതായത് ഇന്ത്യക്ക് ഒരുപാട് ബാക്കപ്പ് സ്ട്രെങ്ത് വന്നു തുടങ്ങി എന്ന് പറയാം. മുമ്പത്തെ കാലത്ത് ഒരു 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ക്ലൈമാക്സ് ലോറൻസും മഹേഷ് ഗാവുലിയും സയ്യിദ് റഹീം നബിയൊക്കെ കളിക്കുന്ന കാലത്ത് ഒരു ബാക്കപ്പ് ടീം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ഇറങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം വെർസറ്റൈൽ പ്ലെയറുകൾ കൂടി എന്നത് തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഇപ്പോൾ മുഹമ്മദ് യാസിർ എന്ന സെൻട്രൽ മിഡ്ഫീൽഡർ ഇറങ്ങുമ്പോൾ കയറിയത് ലെഫ്റ്റ് ബാക്കായ ആകാശ് മിശ്രയാണ്. ആ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഇപ്പോൾ ആഷിഖ് കുരുണിയനെ കോച്ച് കൊണ്ടുവരുന്നു എന്നതാണ് ഒരു സംഭവം. അതായത് ഇപ്പോൾ ആഷിഖ് കുരുണിയൻ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്നു. അതായത് വെർസറ്റാലിറ്റി ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന് കൂടുതലാണ്. ത്രോയിൻ ഫോർ ഒമാൻ, അഹമ്മദ് അൽ കാബി എടുക്കുന്നു ആ ത്രോയിൻ. ഒമാൻ്റെ 16 നമ്പർ ജേഴ്സി അണിഞ്ഞ താരത്തിലേക്ക് ആ ത്രോയിൻ നീട്ടുന്നു. സന്ദീപ് ജിങ്കൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബ്ലോക്ക് ഫ്രം റൈനിയർ ഫെർണാണ്ടസ്. മൻവീർ സിംഗ് പന്ത് ഹോൾഡ് ചെയ്യുന്നു. ഇൻ്റർസെപ്ഷൻ ഫ്രം ഒമാൻ. ഒമാൻ ആ പന്ത് മനോഹരമായി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. അറ്റാക്ക് ടു ഇന്ത്യൻ ബോക്സിലേക്ക് ഒമാൻ താരങ്ങൾ. ഗുഡ് ബ്ലോക്ക് ഫ്രം ആഷിഖ് കുരുണിയൻ. ആഷിഖ് കുരുണിയൻ്റെ നല്ലൊരു ഇൻ്റർസെപ്ഷൻ. ഫഹ്മി ദർബിൻ, അൽഹബ്സിയിൽ നിന്നും വീണ്ടും റൈനിയർ ഫെർണാണ്ടസ് മനോഹരമായി പ്രഷർ ഇടുന്നു. ആഷിഖ് കുരുണിയൻ വീണ്ടും ഒരു പ്രഷറിട്ട് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ആഷിഖ് കുരുണിയൻ, റൈനിയർ ഫെർണാണ്ടസ്, മുഹമ്മദ് യാസിർ, മൻവീർ സിംഗ്, റൈനിയർ ഫെർണാണ്ടസ്, സന്ദീഷ് ജിങ്കൻ, ചിംഗ്ലൻ സന സിംഗ്. ആഷിഖ് കുരുണിയിലേട്ട് കൊടുക്കുന്നു ആ പാസ്. അപ്പൂയ ടു അഗൈൻ റൈനിയർ ഫെർണാണ്ടസ്. അശുതോഷ് മെഹ്ത, മൻവീർ സിംഗ്,
മൻവീർ സിംഗിനെ നല്ല ഒരു നല്ല രീതിയിൽ കവർ ഇട്ട് കൊടുക്കുന്നു ഒമാൻ താരങ്ങൾ. ഒമാൻ്റെ ഒരു മുന്നേറ്റം, ഇൻ്റർസെപ്ഷൻ ഫ്രം മുഹമ്മദ് യാസിറിൻ്റെ ഇൻ്റർസെപ്ഷൻ. മുഹമ്മദ് യാസിർ ഒരു നല്ല ത്രൂ ബോൾ ബിപിൻ സിംഗിനെ ലക്ഷ്യമാക്കി വരുന്നു. ബിപിൻ സിംഗ് അത് പുറകേട്ടെടുത്ത് റൈനിയർ ഫെർണാണ്ടസിന് കൊടുക്കുന്നു. റൈനിയർ ഫെർണാണ്ടസ് ടു അപ്പൂയ, അപ്പൂയ ടു സുരേഷ്, സുരേഷ് ടു അശുതോഷ് മെഹ്തയുടെ ഒരു സൂപ്പർ ക്രോസ്. ഓ ഹെഡർ, ഓ മൻവീർ സിംഗിൻ്റെ ഒരു നല്ല ഹെഡർ ശ്രമമായിരുന്നു അത്. അത് ഗോൾ പോസ്റ്റിൻ്റെ നെറുവിലൂടെ പോകുന്നു. മൻവീർ സിംഗ് ഒമാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുന്നു. 17 നമ്പർ താരത്തെ അവർ കളത്തിലേക്ക് കൊണ്ടുവരുന്നു. പകരം 7 നമ്പർ താരം അബ്ദുള്ള അബ്ദുൽ ഗഫൂറിനെ പിൻവലിക്കുന്ന കാഴ്ച. അബ്ദുള്ള അബ്ദുൽ ഗഫൂർ വിങ്ങുകളിൽ നിറ സാന്നിധ്യമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ. അബ്ദുള്ള അബ്ദുൽ ഗഫൂർ അദ്ദേഹത്തിനെ പിൻവലിച്ച് 17 നമ്പർ ജേഴ്സിയെ പിൻവലിച്ച് 17 നമ്പർ ജേഴ്സിയെ ഒമാൻ കളത്തിലിറങ്ങുന്നു. അതാ അപ്പോൾ ഇത് ഇവിടെ ഇഷാൻ പണ്ഡിത്ത 26 നമ്പർ ജേഴ്സി അണിഞ്ഞ് ഇഷാൻ പണ്ഡിത്ത ഇതാ ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നു. പകരം 10 നമ്പർ ബിപിൻ സിംഗിനെയാണ് പിൻവലിച്ചിരിക്കുന്നത്. ഇഷാൻ പണ്ഡിത്ത അൽമേരയുടെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നു വന്ന താരമാണ്. സ്പെയിനിലായിരുന്നു തൻ്റെ കരിയറിലെ ഭൂരിഭാഗ സമയവും കളിച്ചത്. 2020 FC ഗോവയിലേക്ക് അദ്ദേഹം എത്തുന്നതും FC ഗോവയിൽ കളിക്കുന്നതും. FC ഗോവയിൽ സൂപ്പർ സബ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹം പകരക്കാരനായി ഇറങ്ങി വന്ന് അദ്ദേഹം ഗോൾ നേടുന്നതിൽ മിടുക്കനാണ് എന്ന പേര് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്. 4 ഗോളുകൾ അങ്ങനെ FC ഗോവയ്ക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. ചിങ്കളൻസന ടു മുഹമ്മദ് യാസിർ, മുഹമ്മദ് യാസിർ ടു അപ്പൂയ. വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷന് തയ്യാറെടുക്കുന്നു ഇന്ത്യ. ലാലിൻസ്വാല ചാങ്തയെ കൊണ്ടുവരാനുള്ള ശ്രമം. ആശിക് കുരുണിയൻ ടു സന്ദേശ് ജിങ്കനിൽ നിന്ന് അശുതോഷ് മെഹ്ത. ഇഷാൻ പണ്ഡിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം ഒരു ഫോറിൻ ടച്ചുള്ള കളിക്കാരനാണ്. അദ്ദേഹം ഇന്ത്യയിൽ അധികം കളിച്ചു വളർന്നിട്ടില്ല. അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ഫിസിക്കുണ്ട്, മൻവീർ സിംഗിനെ പറഞ്ഞ പോലെ തന്നെ. ഇപ്പോൾ നമുക്ക് കാണാം, ഇഷാൻ പണ്ഡിറ്റയാണ് സെൻറ്റർ ഫോർവേഡായി കളിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മൻവീർ സിംഗിനെ റൈറ്റ് മിഡ്ഫീൽഡറാക്കി. അതായത് മൻവീർ സിംഗ് എവിടെയും കളിക്കാൻ ക്യാപ്പബിൾ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. ഗോൾ കിക്ക് ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് അനുകൂലമായ ഗോൾ കിക്ക് അമ്രീന്ദർ എടുത്തിരിക്കുന്നു. ഇഷാൻ പണ്ഡിറ്റയെ ലക്ഷ്യമാക്കി വന്ന ബോൾ അപ്പൂയ ടു ആഷിക് കുരുണിയൻ. ഇന്നത്തെ മത്സരത്തിൽ ആഷിക് കുരുണിയനും ഏകദേശം ഒരു ഡീസൻ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അപ്പൂയ ടു മുഹമ്മദ് യാസിർ ടു മൻവീർ സിംഗ്. മൻവീർ സിംഗിൻ്റെ ഫേവറേറ്റ് പൊസിഷൻ മൻവീർ സിംഗ്. അശുതോഷ് മെഹ്തയ്ക്ക് ഒരു നല്ല ക്രോസ് നൽകാൻ കഴിഞ്ഞില്ല. അശുതോഷ് മെഹ്ത ഇഷാൻ പണ്ഡിറ്റയെ ലക്ഷ്യമാക്കിയായിരുന്നു ആ ക്രോസ് നൽകിയത്. പക്ഷേ ഒരു വ്യത്യാസത്തോടുകൂടി പോകുന്നു. ഇവിടെ ഒമാൻ താരത്തിന് പരുക്ക് പറ്റി കിടക്കുന്നത് കാണാം. ഒമാൻ താരം അവരുടെ 25 ജേഴ്സി അണിഞ്ഞ കളിക്കാരനാണ്. ഇന്ന് വിങ്ങിലെ മിന്നും പ്രകടനമായിരുന്നു ഈ 25 ജേഴ്സി അണിഞ്ഞ കളിക്കാരൻ. അദ്ദേഹം ആഷിക് കുരുണിയനെ ആ ഭാഗത്തിലൂടെ കയറാൻ അനുവദിക്കാതെ അദ്ദേഹം തടഞ്ഞിട്ടു എന്ന് തന്നെ പറയാം. ഒമാൻ്റെ അംജദ് അൽ ഹാർത്തി ഇന്ന് വിങ്ങിലൂടെയുള്ള ക്രോസുകളെല്ലാം തടഞ്ഞതിൽ ഒമാന് മുഖ്യ പങ്ക് വഹിച്ചൊരു താരമാണ് അംജദ് അൽ ഹാർത്തി. വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു. ഇവിടെ 8 നമ്പർ ജേഴ്സി അണിഞ്ഞ ലാലിൻസ്വാല ചാങ്തയെ കൊണ്ടുവരുന്നു. പകരം സുരേഷ് സിംഗ് വാങ്ജമാണ് കയറുന്നത്. മുമ്പ് ബാംഗ്ലൂരു FCയുടെ സുരേഷ് സിംഗ് വാങ്ജം കയറുന്നു. ചെന്നൈയിൻ FCയുടെ ലാലിൻസ്വാല ചാങ്തയെ കളത്തിലേക്ക് കൊണ്ടുവരുന്നു ഇന്ത്യ. ഒമാൻ്റെ മുന്നേറ്റം വലത് വിങ്ങിലൂടെ അംജദ് അൽ ഹാർത്തി. ഇൻ്റർസെപ്ഷൻ ഫ്രം ചിങ്ക്ലൻസനയിൽ നിന്ന് ആഷിക് കുരുണിയനിലോട്ട്. ശരവേഗത്തിൽ തൻ്റെ വേഗതയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആഷിക് കുരുണിയൻ്റെ മുന്നേറ്റം. ആഷിക് കുരുണിയൻ ടു മുഹമ്മദ് യാസിറിലോട്ട് മൻവീർ സിംഗിൽ നിന്നും അപ്പൂയ, ലാലങ് മാവിയ അപ്പൂയ. അപ്പൂയയിൽ നിന്നും ചിങ്ക്ലൻസനയിൽ നിന്ന് അത് ലാലിൻസ്വാല ചാങ്തയിലോട്ട്.
ഓ ഗുഡ് ക്രോസ് ഫ്രം ലാലിൻ, പക്ഷേ അത് ബോഡി ടച്ച് ഉള്ളതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നു ഒമാൻ താരങ്ങൾ. ഇന്റർസെപ്ഷൻ ഫ്രം ഒമാൻ. രണ്ടാം ഹാഫിൽ വേറൊരു ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ ഒമാൻ കാണുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒമാൻ കൺട്രോൾ ചെയ്ത അതേ ഫുട്ബോൾ ഇപ്പോൾ ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നു എന്ന് തന്നെ പറയാം. അതിൻ്റെ റിസൾട്ടാണ് 1-1 എന്ന സ്കോറിൽ ഇന്ത്യ നിൽക്കുന്നതും. മത്സരം അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങുന്നു. ത്രോ ഇൻ ഫോർ ഒമാൻ, ഒമാൻ അനുകൂലമായ ത്രോ ഇൻ. മത്സരം അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇതാ നമുക്ക് ഓർക്കുന്നത്, ഇതാ മഷൂർ ഷെരീഫ് കളത്തിലേക്ക് ഇറങ്ങുന്നു. 27 നമ്പർ ജേഴ്സി അണിഞ്ഞ് മലപ്പുറം കാവുങ്ങൽ സ്വദേശി. അധികമൊന്നും സമയമില്ലെങ്കിൽ പോലും ഇതാ ഇഗർ സ്റ്റിമാക്ക് എന്ന കോച്ച് മൻവീർ സിംഗിനെ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു അവസരം നൽകുന്നു. ഒരുപക്ഷെ ഡിഫൻസ് സ്ട്രോങ് ആക്കാനായിരിക്കും ഈ തീരുമാനം. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യൻ ഫുട്ബോൾ ഏഷ്യൻ ഫുട്ബോളിൻ്റെ ഭൂപടത്തിലേക്ക് ഗർജിക്കുന്ന സിംഹങ്ങളായി മാറാൻ ഇനി അധിക കാലമൊന്നും എടുക്കില്ല. കാരണം ഇവിടെ തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ISL നിന്ന് ഓരോ പ്ലെയേഴ്സ് വരുമ്പോഴും അവരവരുടെ ക്വാളിറ്റി ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി സംഭാവന ചെയ്യുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ലോക ഫുട്ബോളിൻ്റെയും ഏഷ്യൻ ഫുട്ബോളിൻ്റെയും AFC ഹബിൻ്റെയും ഭീമന്മാരായി മാറാൻ ഇനി അധികം സമയമൊന്നും എടുക്കില്ല. ഇതാ മത്സരം അവസാന സെക്കൻഡുകളിലേക്ക് നീങ്ങുന്നു. ഇതാ ത്രോ ഇൻ ഫോർ ഒമാൻ. അൽഹാർത്തി എടുക്കുന്നു ആ ത്രോ ഇൻ. അൽഹാർത്തി ഫൈനൽ വിസിൽ. ഫൈനൽ വിസിൽ ഇൻ റാഷിദ് അൽ മക്തൂം സ്റ്റേഡിയം. റാഷിദ് അൽ മക്തൂം സ്റ്റേഡിയത്തിൽ അവസാന വിസിൽ മുഴങ്ങിയിരിക്കുന്നു. ഇന്ത്യ 1-1. എനിവേ, സൈനിങ് ഓഫ്. കമൻട്രി ബോക്സിൽ നിന്നും ഞാൻ മുഹമ്മദ് സഅദ്. താങ്ക് യു.